കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും, ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ഇത്രയും ഗുരുതരമായ ശിർക്കായ കാര്യമാണ് ഈ ഉറൂസിന് പോയി കബറിന്റെ അടുക്കൽ ചെന്ന് ആ തങ്ങളോട് ഈ ബാബയോട് ഈ ആണ്ടവരോട് ഈ മഹാനോട് ഈ വലിയനോട് ആരാണോ കബറിൽ മറമാടപ്പെട്ടത് അയാളോട് അവിടെ ചെന്നുകൊണ്ട് വിളിച്ചു തേടുന്നത്, അത് ശാശ്വതമായി നമ്മെ നരകത്തിൽ കിടത്തുന്ന കാര്യമാണ് സഹോദര. രണ്ടാമതായി അവിടേക്ക് നേർച്ച സാധനങ്ങളുമായിട്ടാണ് പോകുന്നത്. നേർച്ച ഒരു പുണ്യകർമ്മമാണ്, അത് ഇബാദത്താണ്. ഇബാദത്ത് അല്ലാഹു മാത്രമേ ആകാവൂ. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കുന്നത്. മഹാനായ ഇമാം സാബി പോലും തന്റെ തഫ്സീറിൽ പറഞ്ഞത് മക്കയിലെ മുശ്രിക്കീങ്ങൾ ബിംബങ്ങളുടെ പേരിൽ ബഹീറ സായിബ വസീല ഹാം എന്ന വ്യത്യസ്ത പേരുകളിൽ വിവിധ പരിഗണന വെച്ച് നേർച്ചയാക്കപ്പെട്ടിരുന്ന ബിംബങ്ങളുടെ പേരിൽ അവർ നേർച്ചയാക്കിയിരുന്ന ഒട്ടകങ്ങള് ആ ഒട്ടകങ്ങളെ നേർച്ചയാക്കുന്നതിന് തുല്യമായ ഹറാമായ കാര്യമാണ്, പാടില്ലാത്തതാണ്, രണ്ടും ഒരുപോലെ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ വിവരമില്ലാത്ത ചില ആളുകള് ഔലിയാക്കളുടെ പേരിൽ ആടിനെയും കാളയെയും നേർച്ചയാക്കുന്നത് മക്കയിലെ മുശ്രിക്കീങ്ങൾ ബിംബങ്ങളുടെ പേരിൽ ഒട്ടകത്തെ നേർച്ചയാക്കിയത് പോലെയാണ്. ആരെങ്കിലും അവരെ തടഞ്ഞാൽ ആ പറയും ഇന്നഹു ലാ യുഹിബ്ബുൽ ഔലിയ, അവൻ ഔലിയാക്കളെ സ്നേഹിക്കാത്തവനാണ് എന്ന്. വിശ്വസിക്കാതെയാണ് ചെയ്യുന്നതെങ്കിലോ അത് ഹറാമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാണ് മഹാനായ ഇമാം സാബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്. പിന്നെ അവിടെ ചെന്നുകൊണ്ട് ആ കബർ ചെന്ന് നോക്കിയാൽ ആ കബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, അവിടെ ജാറം ഓടുന്നുണ്ട്, അവിടെ തിരികെത്തിച്ചു വെക്കുന്നുണ്ട്, അതിന്റെ മുകളിൽ കുമ്പയുണ്ട്. ഇതൊക്കെ തന്നെ മഹാപാപങ്ങളായി ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ അസ്സവാജ് എന്ന ഗ്രന്ഥത്തില് 93 മുതൽ 99 വരേക്കുമുള്ള മഹാപാപങ്ങൾ എണ്ണുന്നത്, കബർ കെട്ടിപ്പൊക്കുന്നത്, അതിന്റെ മുകളിൽ കുമ്പയുണ്ടാക്കുന്നത്, അവിടെ ജാറം ഓടുന്നത്, അവിടെ വഴിപാടുകൾ അർപ്പിക്കുന്നത്, അവിടെ തിരികെത്തിച്ചു വെക്കുന്നത്, ഇതൊക്കെ മഹാപാപങ്ങളായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അത്തരത്തിലുള്ള കെട്ടിപ്പൊക്കപ്പെട്ടവ പൊളിച്ചു നീക്കല് നിർബന്ധമാണ്, അതിന്റെ മുകളിലുള്ള കുബ്ബകളും. കാരണം അത് റസൂലുള്ളാന്റെ കൽപ്പനയ്ക്ക് എതിരാണെന്ന് ഇബ്നു ഹജർ ഷാഫി പണ്ഡിതനാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളാരും അത് പൊളിച്ചു നീക്കാൻ പോകുന്നില്ല, നമുക്കതിന് അധികാരമില്ല. അധികാരമുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത്, അവരാണ് അത് ചെയ്തു പോന്നിട്ടുള്ളതും. ഇമാം ഷാഫി തന്റെ അല്ലുന്നിൽ പറഞ്ഞിട്ടുള്ളത് മക്കയിലെ ഗവർണർമാർ മക്കയിൽ ചില കബറുകൾ പൊങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ പൊളിച്ചു നീക്കാൻ വേണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചു. അതേപോലെ തന്നെ അവിടുത്തെ പണ്ഡിതന്മാരാരും അതിനെ ആക്ഷേപിച്ചത് ഞാൻ കണ്ടിട്ടില്ല. പണ്ഡിതന്മാരാരും അത് ആക്ഷേപിച്ചിട്ടില്ല, എല്ലാവരും അംഗീകരിച്ചു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അല്ലുമ്മരാണ് രേഖപ്പെടുത്തുന്നത്. മഹാനായി ഇമാം ഷാഫിയുടെ കബറിന്റെ മുകളിൽ ഷിയാക്കളാണ് കുബ്ബയുണ്ടാക്കിയിട്ടുള്ളത്. അവര് കുബ്ബയുണ്ടാക്കിയത് ഷാഫികളുടെ രാഷ്ട്രീയമായ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ഇമാമായ ഇമാം ഷാഫിയുടെ കബറിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ കുബ്ബ പൊളിച്ചു കളയാൻ വേണ്ടി ഷാഫി പണ്ഡിതന്മാരിൽ ഒരു കൂട്ടം ആളുകൾ ആ സന്ദർഭത്തിൽ തന്നെ ഫത്വ നൽകിയിരുന്നു എന്ന് കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതുപോലുള്ള കാര്യങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം എടുത്തു പറയുമ്പോൾ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു പറയുമ്പോൾ, വസ്തുനിഷ്ഠമായി എടുത്തു പറയുമ്പോൾ അത് യാതൊരാളോടുമുള്ള എതിർപ്പ് കൊണ്ടല്ല, നേരെ മറിച്ച് കിതാബിൽ വന്ന കാര്യങ്ങൾ അതായത് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഞങ്ങൾക്കും ഈ നേർച്ചയ്ക്ക് പോകുന്നതിന് എന്താ വിരോധം, ഞങ്ങൾക്കും ഉറൂസ് സംഘടിപ്പിക്കുന്നതിന് എന്താ വിരോധം, അതുകൊണ്ടുള്ള നേട്ടം പോകുന്നവർക്കും അവിടെ അനുഭവിക്കുന്നവർക്കും അറിയുമല്ലോ. അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് തടസ്സമെന്താ? പക്ഷേ അത് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് പാടില്ല, എതിരാണ്. റസൂലുള്ളാഹ്
അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാണ്. സഹാബാ താബിഈങ്ങൾ അങ്ങനെ ചെയ്തു വന്നിട്ടില്ല. അത് ഈ പരിശുദ്ധമായ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇതുപോലുള്ള പിൽക്കാലത്ത് മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളിലേക്ക് കടന്നു വന്നതും വിശ്വാസങ്ങളിലേക്ക് കടന്നു വന്നതുമായ കാര്യങ്ങളെ ഇസ്ലാഹി പ്രസ്ഥാനം എതിർക്കുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത് ഇക്കാരണത്താൽ മാത്രമാണ്. അതല്ലാതെ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ബുദ്ധിശൂന്യമായ നിരർത്ഥകമായ അർത്ഥശൂന്യമായ കെട്ടുകഥകൾ ഔലിയാക്കളുടെ പേരിൽ നിർമ്മിച്ചുണ്ടാക്കിയത് മാലപ്പാട്ടുകളിലും മറ്റും നിറഞ്ഞു കിടക്കുന്നത് അത് ചെറുപ്പക്കാർക്ക് പോലും കേട്ടാൽ സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ അത്ര ബുദ്ധിശൂന്യമായ കാര്യങ്ങളാണ്. അവക്ക് മതത്തിന്റെ പിൻബലമൊന്നുമില്ല, പ്രമാണങ്ങളുടെ പിൻബലമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനിലേക്ക് തിരിച്ചു വരിക, പ്രവാചകന്റെ സുന്നത്തിലേക്ക് തിരിച്ചു വരിക, അതനുസരിച്ച് നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുക, നമ്മുടെ കർമ്മങ്ങൾ ശരിപ്പെടുത്തുക. അതിന് സർവശക്തൻ നിന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ കേൾക്കാനും നിഷ്പക്ഷമായി വിലയിരുത്താനും കേട്ടതിലെ നല്ലത് പിന്തുടരാനും ആ ഭാഗ്യം സിദ്ധിക്കുന്ന നേർമാർഗികളുടെ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹാബതിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.